ഒരു വെള്ളം കുറച്ച് വെള്ളം കുടിച്ച് തുടങ്ങിയാലോ? ഇതിലെന്തൊക്കെയോ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടല്ലേ, കാണാൻ പറ്റില്ലേ? ഇതൊരു സുഖല്ല, കുടിക്കാൻ പറ്റില്ല. ഇതോ ഇത് ക്ലിയർ വാട്ടറാണ് അല്ലേ, ഇത് ക്ലിയർ വാട്ടറാണ്. ബട്ട് സ്മെല്ല് കൊള്ളില്ല, ഇത് നമുക്ക് ഡ്രിങ്കിങ് പർപ്പസ് കുടിക്കാൻ പറ്റില്ല. ഇത് കൊള്ളാം, ബട്ട് ടേസ്റ്റ് ടേസ്റ്റ്. അപ്പൊ നമ്മളൊരു ഡ്രിങ്കിങ് വാട്ടർ എന്ന ക്യാരക്ടറിൽ ഉൾപ്പെടുത്തുന്ന നമ്മൾക്ക് വിഷ്വലി നമ്മൾ കാണുമ്പോൾ അതിന് അതിൻ്റെ ലുക്ക് നോക്കും നമ്മൾ, അതിലെന്തെങ്കിലും അതിൻ്റെ കളർ ചേഞ്ച് അതൊക്കെ നോക്കും നമ്മൾ. പിന്നെ നമ്മൾ അതിൻ്റെ ഓർഡർ നോക്കും, അതേപോലെ തന്നെ ടേസ്റ്റ് നോക്കും. ഈ മൂന്ന് ക്യാരക്ടർ മാത്രമേ നമുക്ക് ഒരു ഡ്രിങ്കിങ് വാട്ടറിലുള്ളൂ അല്ലല്ലോ. ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിന്, BOD, COD, അങ്ങനെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഒരു ഡ്രിങ്കിങ് വാട്ടറിൽ. കെമിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. വി ആർ ഗോയിങ് ത്രൂ അവർ വീഡിയോ. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയാം. അതിലൊന്നാണ് ക്ലോറൈഡ് പറയുന്നത്. അത് കോസ് ചെയ്യുന്നത് കിഡ്നി അങ്ങനത്തെ ഡിസീസിനൊക്കെയാണ്. പിന്നെ സൾഫേറ്റ്, അത് ഡയറിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഡിസോൾവ്ഡ് ഓക്സിജൻ പറയുന്നത് അതേപോലെ തന്നെ ഫ്ലൂറൈഡ്, പിന്നെ നമ്മുടെ അമോണിയ, നൈട്രജൻ കണ്ടൻറ്റ്, അത് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡിനെ മെഷർ ചെയ്യുന്നത്. എക്സസ് ആയിട്ടുള്ള ഡിസീസ് പറയുന്നത് നൈട്രജൻ എക്സസ് ആയിട്ടുള്ള ഡിസീസാണ് ബ്ലൂ ബേബി ഡിസീസ് പറയുന്നത്. പിന്നെ അയണയും മഗ്നീഷ്യം, പിന്നെ വരുന്നതാണ് കോപ്പർ. ഇനിയും ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള വാട്ടേഴ്സ് നമുക്കുണ്ട്. കെമിക്കൽസ് അതിൻ്റെ BOD, COD അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാനുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് അതിൻ്റെ pH ഒക്കെ ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. pH, അതേപോലെ തന്നെ ടേസ്റ്റ്, കളർ, ഓർഡർ അതൊക്കെയല്ലേ മെയിനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കെമിക്കൽ ഫോർമുലാസാണ് നമ്മുടെ വാട്ടറിൽ അടങ്ങിയിട്ടുണ്ടാവുക.